ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രകൃതി ഇപ്പൊ വളരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വേസ്റ്റുകളൊന്നും ഇങ്ങനെ റോഡിലൂടെ വലിച്ചെറിയാതെ നമ്മൾ വേസ്റ്റ് ബിന്നിൽ ഇട്ട് അത് റീസൈക്കിൾ ശ്രമിക്കണം. നമ്മുടെ വീട് നമ്മളെല്ലാം സൂക്ഷിക്കും, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി നമ്മുടെ വീടാണ്, അതുകൊണ്ട് പ്രകൃതി നമ്മൾ സൂക്ഷിച്ചു വെക്കണം. സോ എല്ലാവരും ഈ വീട് കണ്ടിട്ട് അവിടെ നമ്മുടെ നേച്ചറെല്ലാം വൃത്തിയാക്കി വെക്കണമെന്ന് ഞാൻ പറയുന്നു. താങ്ക് യു. ഹലോ ഗായ്സ്. സോ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലമെന്ന് വെച്ചാൽ കാക്കനാട് തെങ്ങോട് നിന്ന് പുക്കട്ടിലേക്ക് പോണ വഴിയുണ്ട്, അതായത് കടമ്പ്രയാറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണിത്. സോ കണ്ടോ, വളരെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണിത്, വളരെ മനോഹരമായ സ്ഥലമായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വളരെയധികം വിഷമമായി മാറിയിരിക്കും. കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, എല്ലാം ചപ്പും ചവറും കൊണ്ട് ഇട്ടേക്കുകയാണ്. അവിടുത്തെ എവിടെയെങ്കിലും ആൾക്കാരിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ടാവണേ. 2 വർഷങ്ങൾക്ക് മുമ്പ് മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ആൾക്കാർ ഇങ്ങനെ ചപ്പുചവറ് കൊണ്ട് ഇടുകയാണ്. ഇവിടെ ഒരുപാട് പക്ഷികളും പൂത്തുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വളരെ കുറച്ചുള്ളതാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താറാവ് ഇങ്ങനെ ഒരുപാട് നിൽക്കുമായിരുന്നു, പക്ഷേ ഇപ്പം അതൊന്നുമില്ല. ഇവിടെ താറാവിനും മൃഗങ്ങൾക്ക് പകരം മുഴുവൻ കാണാൻ കഴിഞ്ഞത് വേസ്റ്റ് മാർക്കും ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, പണ്ട് അവിടെ ആ ഏരിയയിലൊരു വാട്ടർ സോഴ്സ് ഉണ്ട്, അവിടെയൊക്കെ നല്ല ഫിഷിങ്ങൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്, പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ കണ്ടോ ഫ്രണ്ട്സ്, നിറച്ച് ചപ്പും ചവറാണ്. സോ ഫ്രണ്ട്സ്, ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രകൃതി ഇപ്പോൾ വളരെയധികം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വേസ്റ്റുകളൊന്നും ഇങ്ങനെ റോഡിലൂടെ വലിച്ചെറിയാതെ നമ്മൾ വേസ്റ്റ് ബിന്നിൽ ഇട്ട് അത് റീസൈക്കിൾ ശ്രമിക്കണം. നമ്മുടെ വീട് നമ്മളെല്ലാം സൂക്ഷിക്കും, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി നമ്മുടെ വീടാണ്, അതുകൊണ്ട് പ്രകൃതി നമ്മൾ സൂക്ഷിച്ചു വെക്കണം. സോ എല്ലാവരും ഈ വീട് കണ്ടിട്ട് അവിടെ നമ്മുടെ നേച്ചറെല്ലാം വൃത്തിയാക്കി വെക്കണമെന്ന് ഞാൻ പറയുന്നു. താങ്ക് യു. സോ ഫ്രണ്ട്സ്, ഈ ഏരിയയിൽ മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാനും സാധിക്കും, നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, ഉണ്ട്, ഇതൊരു ബ്രിഡ്ജാണ് ഇവിടെ. ഈ സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു കണ്ടിന്നൊരു ചെറിയൊരു ബ്രിഡ്ജാണിത്. സോ ഇവിടെയൊക്കെ ആയിരുന്നു പണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഫിഷിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്നുമില്ല, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വേസ്റ്റുകൾ നിറച്ചവിടെ കൂട്ടിയിട്ടേക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നേച്ചർ നമ്മൾ ഒരുപാട് സംരക്ഷിക്കണം നമ്മൾ. സോ ഫ്രണ്ട്സ്, ഈ ഏരിയയിൽ കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ സ്ഥലം നെൽകൃഷി പണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത്. കണ്ടോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒന്നും തന്നെ നടക്കുന്നില്ല, ഫിഷിങ്ങോ അതൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട് കണ്ടോ, പക്ഷേ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു മാവ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ദൃശ്യം വളരെ മനോഹരമായിരുന്നത്. ഇപ്പം ഇങ്ങോട്ട് കയറി വേണ്ട വഴിക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു ഇത്. ഇവിടെയൊക്കെ പണ്ട് നെൽകൃഷി നടന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല, ഫിഷിങ് നടക്കുന്നില്ല, നെൽകൃഷി നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. സോ ഇതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരൊക്കെ ഇത് ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് ഞാൻ പറയുകയാണ്. സോ നമ്മളെല്ലാവരും ഈ പ്രകൃതിയെ നമ്മൾ ഒരുപാട് സംരക്ഷിക്കണം. നമ്മൾ മനുഷ്യന്മാർ വന്ന് ഇവിടൊക്കെ എല്ലാ ഏരിയകളും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇവിടൊക്കെ ഒരുപാട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ആ മനോഹാരിത ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരിക്കുന്നു. ഇത് വലിയൊരു ഏരിയ ആണ് ഇവിടെ. ഫ്രണ്ട്സ്, ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ സ്ഥലത്ത് ഇവിടേക്ക് പോവുകയാണെങ്കിലാണ് ചില വേസ്റ്റുകൾ ഇല്ലാത്ത സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുക. സോ ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് സൺസെറ്റിന്റെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാം. ഉണ്ടോ ഫ്രണ്ട്സ്, വളരെ മനോഹരമായിട്ടാണ് ഇവിടെ. സോ ഫ്രണ്ട്സ്, ഈ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ കുറച്ചുകൂടെ നീറ്റാണ്. പുറത്തേക്കാളും കുറച്ചുകൂടെ നീറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഉണ്ടോ ഫ്രണ്ട്സ്, ഇവിടെയൊക്കെ കുറച്ച് പച്ചപ്പ് നമുക്ക് നിൽക്കുന്നുണ്ട്. പുറത്തേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് പച്ചപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ പ്രകൃതിയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിലും ആൾക്കാർ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുകയാണ്. നമുക്ക് കഴിയാവുന്നതോറും വേസ്റ്റ് ഒന്നും ഇടാതെ അത് റീസൈക്കിൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം.
സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ആൻറ്റി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യണം. സോ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. താങ്ക് യു. സോ ഫ്രണ്ട്സ്, ഞാൻ ഈ ഏരിന്ന് പോവാൻ പോവുകയായിരുന്നു. പക്ഷേ ഒരു വളരെയധികം മനോഹരമായിട്ടുള്ളൊരു ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. നമുക്ക് ഞാനിപ്പോൾ അത് ഷെയർ ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഇവിടെ ഇവിടെ ഒരുപാട് ചെടികളൊക്കെ നട്ടു പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു വാട്ടർ സോഴ്സാണ്. ഇത് ഇവിടെ ഞാൻ ഞെട്ടിച്ച് ഞാൻ വായിക്കുന്ന അത്ഭുതപ്പെട്ടു പോയി. വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. നമുക്കിപ്പോൾ കാണാം. ഫ്രണ്ട്സ്, താറാവിൻ്റെ കൂട്ടമാണ്. സോ ഫ്രണ്ട്സ്, ഇവിടെ വളരെ മനോഹരമായ ദൃശ്യമായിരുന്നു. നമ്മൾ ദൂരത്തു നിന്ന് കാണാൻ വളരെ മനോഹരമാണത്. ഫ്രണ്ട്സ്, അടുത്തേക്ക് പോകുന്നില്ല, കാരണം വെച്ചാൽ ഇത് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓരോന്ന് പറഞ്ഞിട്ടിങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, വളരെ മനോഹരമായ ദൃശ്യമായിരുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏരിയകളിൽ വരുവാണെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു.